നമസ്കാരം അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവിലയിൽ വൻ ഇടിവ് യുഎസ് ബെഞ്ച്മാർക്ക് ചൊവ്വാഴ്ച 100 ഡോളറിന് താഴെയെത്തി അമേരിക്കയിൽ ബാരലിന് 8.67 ഡോളർ ഇടിഞ്ഞ് ബാരലിന് 99.67 ഡോളർ വരെ എത്തി മെയ് 11 ശേഷം ആദ്യമായാണ് വ്യാപാരം 100 ഡോളറിന് താഴേക്ക് പതിക്കുന്നത് ബ്രെൻഡ് ക്രൂഡ് ഓയിലിന് ബാരലിന് 6.65 ഡോളർ കുറഞ്ഞ് 106.85 ഡോളറിലെത്തി അതേസമയം ഗ്യാസിന്റെയും ഇന്ധനത്തിന്റെയും വിലയിലെ കുതിച്ചുചാട്ടം മാന്ദ്യത്തെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നുണ്ട് പണപ്പെരുപ്പം നിലനിൽക്കുന്നതിനാൽ എണ്ണ വ്യവസായം കരകയറാൻ സാധിക്കാത്ത അവസ്ഥയിലുമാണ് ഉള്ളത് എണ്ണ ഉപഭോഗവുമായി ബന്ധപ്പെട്ട് നിക്ഷേപകരും ആശങ്കയിലാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് യൂറോപ്യൻ മേഖലയിൽ കഴിഞ്ഞ മാസം വാണിജ്യ ഇടപാടുകൾ താരതമ്യേന കുറവായിരുന്നുവെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു സാമ്പത്തിക മാന്ദ്യഭീഷണി നിലനിൽക്കുന്നതിനൊപ്പം ജീവിത ചെലവുകൾ വർദ്ധിച്ചതും ഉപഭോക്താക്കളെ പിന്നോട്ട് വലിക്കുകയാണ് ദക്ഷിണ കൊറിയയിൽ ജൂണിൽ പണപ്പെരുപ്പം 24 വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കിൽ എത്തിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ സാമ്പത്തിക വളർച്ചയും എണ്ണ ആവശ്യകതയും മന്ദഗതിയിലാകുമെന്നാണ് കണക്കുകൂട്ടൽ ഓഫ്ഷോർ തൊഴിലാളികൾ പണിമുടക്ക് ആരംഭിച്ചതിനാൽ നോർവേയിലെ ഉൽപാദന തടസ്സം നേരിട്ടുന്നുണ്ട് ഈ സാഹചര്യത്തിൽ വിതരണം സംബന്ധിച്ച ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുന്നു പണിമുടക്ക് എണ്ണ വാതകം എന്നിവയുടെ ഉൽപാദനത്തിൽ കുറവ് വരുമെന്നാണ് സൂചന അതേസമയം ഏഷ്യൻ രാജ്യങ്ങളിൽ ക്രൂഡ് ഓയിലിന് ആവശ്യക്കാർ വർദ്ധിക്കുന്നുണ്ട് ഇതേ തുടർന്ന് ഏഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി വർദ്ധിപ്പിച്ച സൗദി അറേബ്യ എണ്ണ വിലയും കൂട്ടി